ലീവ് സറണ്ടർ മരവിപ്പിച്ചത് നീക്കി ധനവകുപ്പ് ഉത്തരവിറക്കി. അടുത്ത മാർച്ച് 20 മുതൽ തുക പി എഫ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. തുക പിൻവലിക്കുന്നതിന് 4 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊറോണയെ തുടർന്നായിരുന്നു ലീവ് സറണ്ടർ സർക്കാർ മരവിപ്പിച്ചത്. 2022-ൽ 4 തവണയാണ് ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ സർക്കാർ മരവിപ്പിച്ചത്. കൊറോണയെ തുടർന്നായിരുന്നു ലീവ് സറണ്ടർ മരവിപ്പിച്ചതെന്നായിരുന്നു വിശദീകരണം. സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്ത് ഡിസംബർ 31 വരെ ഉത്തരവ് നീട്ടിയിരുന്നു. ഉത്തരവിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ലീവ് സറണ്ടർ മരവിപ്പിച്ചത് നീക്കി ധനവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. തുക മാർച്ച് 20 മുതലാണ് പി എഫിൽ ലയിപ്പിക്കുക. എന്നാൽ തുക പിൻവലിക്കുന്നതിന് 4 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സർവീസ് സംഘടനകളടക്കം വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം പണം കൈയിലേക്ക് ലഭിക്കണമെങ്കിൽ 4 വർഷം കാത്തിരിക്കേണ്ടതായി വരും. നേരത്തെ ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ തുടർച്ചയായി മരവിപ്പിച്ചതിനെതിരെയും സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.